ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ചാനൽ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. ക്രോം ബ്രൗസറിൽ നിന്നല്ല, ഏതൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്താലും ഇത്തരത്തിൽ നിങ്ങളുടെ ഡാഷ്ബോർഡ്, ചാനൽ ഡാഷ്ബോർഡിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് യു മേ സീ എ ഡിഗ്രീസ് ഇൻ യുവർ സബ്സ്ക്രൈബർ കൗണ്ട് ആസ് വി റിമൂവ് സ്പാം സബ്സ്ക്രൈബർ അക്കൗണ്ട്സ് ഫ്രം യുവർ ചാനൽ. അതായത് ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ഏതൊരു ചാനലും, പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരായിക്കോട്ടെ, പഴയ ചാനലായിക്കോട്ടെ, മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ചാനലായിക്കോട്ടെ, അവരുടെ ചാനലിലെല്ലാം വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ സബ്സ്ക്രൈബർ കൗണ്ട് കുറയാൻ ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടാണ് കുറയുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇത് സ്വാഭാവികമായിട്ടും പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർക്കാണ് ഏറ്റവും വലിയ പണി കിട്ടുക എന്ന് തന്നെ പറയാം. ഒരു കണക്കിന് ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ വീഡിയോ കാണാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ചാനലിൽ നിന്ന് യൂട്യൂബ് ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സബ്സ്ക്രൈബ് കൗണ്ട് നല്ലൊരു രീതിയിൽ കരസ്ഥമാക്കി വെക്കാൻ, നമ്മുടെ ചാനലിൽ ഇത്ര സബ് ഉണ്ട് എന്ന് പറയാൻ, അതൊരു മൂലധനം തന്നെയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കി കാണുന്ന സബ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പാമായിട്ടുള്ള സബ്സ്ക്രൈബ്സിനെയാണ് ഇപ്പോൾ യൂട്യൂബ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സ്പാം സബ് വരുന്നത്, നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ഈ സ്പാം സബ് വരുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഒക്കെ നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്പാം തന്നെയാണ്. കാരണം അത് ഒരിക്കലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളായിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ ചാനലിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ പ്രൊമോഷൻ ചെയ്തിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആ ചാനൽ വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ വീഡിയോ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പാം ആവില്ല. കാരണം നമ്മുടെ ചാനൽ വഴി കിട്ടുന്ന ആ ഒരു അംഗങ്ങളാണ്, അതൊരിക്കലും തേർഡ് പാർട്ടി അപ്ലിക്കേഷനോ വെബ്സൈറ്റോ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ഫാമിലി വഴി ഒരു കൈത്താങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ചിലവർ വെറും സബ് മാത്രം ചെയ്ത് തിരിച്ചുപോയി പിന്നെ ആ ചാനലിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ അതും സ്പാം ആവും കേട്ടോ. അതേപോലെ തന്നെ ചിലവർ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ ചാനലിപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം, എൻ്റെ ചാനൽ സബ് ചെയ്തു, വേറൊരാളുടെ ചാനൽ സബ് ചെയ്തു, എന്നിട്ട് അദ്ദേഹം ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ സബും പോകുന്നതായിരിക്കും, അയാളുടെ ചാനലിൻ്റെ സബും, അതായത് വേറൊരാളുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബും പോകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സബ് ഉടനെ പോയില്ലെങ്കിൽ യൂട്യൂബ് ഇത്തരത്തിൽ അഴിച്ചുപണി ചെയ്യുമ്പോൾ, അതായത് സ്പാം സബിനെ തുടച്ചു നീക്കപ്പെടുന്ന ഈ ഒരു അവസരങ്ങളിൽ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ സ്പാം സബ്സ്ക്രൈബ്സ് കുറയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ പോളിസിക്ക് വയലേഷൻ ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾ, ആ അക്കൗണ്ടിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് ചാനലുകളെ സബൊക്കെ ചെയ്തിട്ടുണ്ടാകും, അപ്പോൾ ഗൂഗിളിൻ്റെ പോളിസിക്ക് വയലേഷൻ ചെയ്യുക വഴി ആ ഒരു ഇമെയിലെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടുക, ഡിലീറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള സബും ഇവിടെ സ്പാമായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സാരം. ഇനി വരും ദിവസങ്ങളിൽ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ സ്പാമായിട്ടുള്ള സബ്സ്ക്രൈബ്സ് ഒക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് വലിയ ചാനലുകൾ 2 ലക്ഷം 3 ലക്ഷം സബൊക്കെ ഉള്ള ചാനലുകൾ 1000 500 കുറഞ്ഞാൽ അവർക്ക് യാതൊരു അവരെ അറിയത്ത് പോലും ഇല്ല എൻ്റെ ചാനലിൽ ഇത്തരത്തിൽ കുറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ 1000 2000 സബൊക്കെ ഉള്ള ആ ഒരു ചാനലുകൾ, 1000-ത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ചാനലുകൾക്കൊക്കെ ഒരു സബ് കുറഞ്ഞാൽ പോലും അവർക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് എൻ്റെ ഒരു സബ് പോയിരിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ സബ് കുറയുന്നത്. 5-10 സബൊക്കെ പോയാൽ വളരെ പെട്ടെന്ന് അവരറിയും. ഓക്കെ, 1000 സബിൻ്റെ അടുത്തൊക്കെ എത്തുന്നവർ എന്തായാലും അവർ ഉറ്റുനോക്കുന്നതാണ് 1000 സബ് എപ്പോൾ ആവും എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളിൽ സബ് ഓർ സബൊക്കെ എവിടെയും പോയി ചെയ്തിട്ട് അല്ലെങ്കിൽ ചാനൽ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സബൊക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എത്തരത്തിലുള്ള സബാണെങ്കിലും തെറ്റായ രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത്തരം ചാനലുകളിലെ സബ് സ്പാം സബായിട്ടുള്ള സബ്ബുകളെല്ലാം പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അറിവുകളുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.